നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് പുളിയിഞ്ചിയാണ്. എരിവും പുളിയും മധുരവും ചേർന്ന് കലർന്ന ഒരു പുളിയിഞ്ചി. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. അതിനായിട്ട് 200 ഗ്രാം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, 1 കഷ്ണം കായം, പിന്നെ കറിവേപ്പില, 1 വലിയ കഷ്ണം ശർക്കര, നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞത്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം 5-6 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഇതാ നന്നായി നല്ലതുപോലെ ചുവക്ക വറുത്തിട്ടുണ്ട്. ഇനി ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വറ്റി വരണം. ഇത് പകുതി വറ്റി വരുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂണോളം ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം. അധികം ആവരുത്, കയ്പ്പ് രുചി വരും. ഇപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ ഇച്ചിരി ലൂസായിട്ട് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് നല്ലപോലെ കട്ടിയാകും. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടാക്കി നോക്ക്. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.